ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ഒരേ ടൈപ്പിലുള്ള സ്നാക്സ് കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എളുപ്പമാണ് പക്ഷേ കുറച്ച് ചീസ് വേണം അതെ ചീസ് ആൻഡ് വെജ് ബോൾസ് നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കാം ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസും ഈ ചീസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ രണ്ട് പൊട്ടറ്റോ ആണ് രണ്ട് ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കുകയാണ് കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ സവോളയുടെ പകുതിയാണ് അതിൻ്റെ ഒപ്പം തന്നെ മല്ലിയില മല്ലിയില ഒരു ചെറിയ പിടി മല്ലിയില ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി രണ്ട് വലിയ വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞാണ് ഏറ്റവും അരിയുന്നത് ഏറ്റവും നല്ലതും അത് ചേർത്ത് കൊടുക്കുക കൂട്ടത്തിൽ നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഹാലോമി ചീസാണ് ചേർത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഹാലോമി ചീസാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഹാർഡാണ് ഈ ചീസ് ഇതിന് പകരം നിങ്ങൾക്ക് മൊസ്രാല ചീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ അര ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉപ്പാണ് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർക്കണം ഓൾറെഡി നമ്മൾ ചീസിനകത്ത് ഉപ്പുണ്ട് അപ്പം വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം കൂട്ടത്തിൽ തന്നെ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് ഒന്ന് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ബോൾ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം ഇവിടെ ഞാൻ ബോൾ പരുവത്തിലാണ് റെഡിയാക്കുന്നത് നമുക്ക് ഏത് ഷേപ്പ് വേണേലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒത്തിരി വലിയ ബോൾസ് വേണ്ട നമുക്ക് കാരണം രണ്ട് കോട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ പൊടിയിൽ നമ്മൾ അതൊന്ന് മുക്കിയെടുക്കണം ആദ്യത്തെ കോട്ടിംഗ് ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കണം അങ്ങനെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കോട്ടിങ് കാരണം ഇത് എണ്ണയിലിട്ട് വറുക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഏകദേശം പതിനഞ്ച് എണ്ണം ഈ വലുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനിയും കോട്ടിങ്ങിനായിട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒരു തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം അധികം ലൂസായിപ്പോഴത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി ഈ ഒരു പരുവത്തിൽ നമുക്കത് റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിൽ ഒന്ന് മുക്കിയിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പൊടിയിലിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ ചീസിന് പകരം വേണമെങ്കിൽ മൊസറെല്ലാ ചീസൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ചീസ് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ സ്ട്രെച്ചബിൾ ആകുമ്പോൾ നന്നായിട്ട് വലിഞ്ഞ് കിട്ടും നമ്മൾ ചീസ് ബോൾ ഉണ്ടാക്കുമ്പോൾ പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ഉഗ്രം ടേസ്റ്റാണ് ഇപ്പം എല്ലാം ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഇത് ഫ്രൈ ചെയ്യാനൊക്കത്തുള്ളൂ കാരണം ഈ ബോൾസ് അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ചീസ് അകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പം നമ്മുടെ ആദ്യത്തെ ബോൾ റെഡി ആയിട്ടുണ്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ചീസ് ബോൾ പൊട്ടിപ്പോവും ചീസകത്ത് മെൽറ്റ് ആയിട്ട് പൊട്ടിപ്പോവും അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്നും ഒരേ തരത്തിലുള്ള സ്നാക്സ് കഴിക്കാതെ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി നോക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റിൽ കൂടെ ഫീഡ്ബാക്ക് അയയ്ക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്